നെക്സ്റ്റ് എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്കിൽ നെക്സ്റ്റ് എക്സാമ്പിളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. യൂണിഫോം സർക്കുലർ മോഷൻ. ഒരു യൂണിഫോം സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്ന പാർട്ടുകളുടെ വെലോസിറ്റിയും ആക്സിലറേഷനുമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ സർക്കുലർ മോഷൻ എപ്പോഴും ഇറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ്, ഇറ്റ് ഹാസ് ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ ഫിസിക്സ്. Here we look at the simplest and most important case, that is uniform circular motion. എന്താണ് യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ, വിച്ച് ഇസ് എ സർക്കുലർ മോഷൻ അറ്റ് കോൺസ്റ്റൻറ്റ് സ്പീഡ്. യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയുമ്പോൾ കോൺസ്റ്റൻറ്റ് സ്പീഡായിരിക്കും അതിൻ്റെ മോഷൻ, കോൺസ്റ്റൻ്റ് ആയിരിക്കും അതിൻ്റെ വെലോസിറ്റി, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, സോ ദ പ്രോബ്ലം എന്ന് പറയുന്നത്, consider a particle moving in the xy plane according to r is equal to r cos omega t I cap plus sin omega t j cap, where r and omega are constants. Find the trajectory, the velocity and the acceleration. adana problem namaku position vector thannittundu. ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നു, എക്സ് വൈ പ്ലെയിനിൽ മൂവ് ചെയ്യുന്നു, അതിൻ്റെ പൊസിഷൻ വെക്റ്റർ നമുക്ക് തന്നിട്ടുണ്ട്. പൊസിഷൻ വെക്റ്ററിൻ്റെ വാരിയേഷൻ നമുക്ക് തന്നിട്ടുണ്ട്, ആർ ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ് സൈൻ ഒമേഗ ടി. ഇവിടെ ആറും ഒമേഗയും കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ട്രജക്ടറി ആണ്, ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന പാത്താണ്, അതുപോലെ വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ. ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് the position vector is this. So let us take the magnitude of the position vector, r magnitude, which is equal to r square into this square cos square omega t plus this square sin square omega t. We have cos square theta plus sin square theta is equal to 1. Here we have a whole raised to half, x square plus y square whole raised to half. അതാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്, എക്സിൻ്റെയും വൈൻ്റെയും. അപ്പോൾ ഇവിടെ വരുന്നത് ആർ, ഇതിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് വൺ ആയിട്ട് പോകും, ബാക്കി വരുന്ന ആർ. ആർ എന്ന് പറയുമ്പോൾ ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ പൊസിഷൻ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് വരുന്നത്. എപ്പോഴും പൊസിഷൻ വെക്ടർ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആയിട്ട് വരുമ്പോൾ ഇതിൻ്റെ ട്രജക്ടറി എന്തായിരിക്കും, വിച്ച് ഇസ് എ സർക്കിൾ. സർക്കിളിൽ മാത്രമാണ് പൊസിഷൻ വെക്റ്റർ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ റേഡിയസ് സെയിം ആയിരിക്കും, അതാണ് പൊസിഷൻ വെക്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ട്രജക്ടറി മൊത്തം ഒരു സർക്കിളായിട്ട് ഫോം ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് ദ പാർട്ടിക്കിൾ മൂവ്സ് കൗണ്ടർ ക്ലോക്ക് വൈസ് എറൗണ്ട് എ സർക്കിൾ ഓർ എറൗണ്ട് എ സർക്കിൾ സ്റ്റാർട്ടിങ് ഫ്രം ആർ കൊമ സീറോ അറ്റ് ടി ഈസ് ഈക്വൽ ടു സീറോ. ടി ഈസ് ഈക്വൽ ടു സീറോയില് ഈ പാർട്ടിക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ഓക്കെ, പിക്ചർ നോക്കാം. നമ്മളൊരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം കൺസിഡർ ചെയ്തു. അപ്പോൾ ട്രജക്ടറി സർക്കിളാണ് നമ്മൾ കണ്ടുപിടിച്ചു, അതിൻ്റെ പൊസിഷൻ വെക്ടറാണ് ആർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആർ എന്ന് പറഞ്ഞ ഒരു പൊസിഷൻ വെക്ടർ വരച്ചു. അപ്പോൾ ഇതൊരു ഈ പൊസിഷൻ വെക്ടർ സെയിം ആണ്, ഇസ് എ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് സർക്കിളിൻ്റെ ഒരു ഭാഗമായിട്ട് വരും അല്ലേ, സർക്കിളായിട്ട് വരും. അപ്പോൾ സർക്കിളിൻ്റെ ഒരു ഭാഗമാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയാം ഈ ആർ വെക്റ്റർ എന്ന് പറയുന്നത് ആർ കോസ് ഒമേഗ ടി ഐ ക്യാപ് പ്ലസ് സൈൻ ഒമേഗ ടി ജെ ക്യാപ്. അപ്പോൾ എക്സിൻ്റെ പാർട്ട് വരുന്നത്, ഇത്രയും പാർട്ട് വരുന്നത് ആർ കോസ് ഒമേഗ ടി, അതുപോലെ വൈ പാർട്ട് വരുന്നത് ആർ സൈൻ ഒമേഗ ടി. അപ്പോൾ അതിൻ്റെ റിസൾട്ടൻ്റാണ് ആർ എന്ന് പറയുന്നത്, അതാണ് ആർ ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ആർ കോസ് ഒമേഗ ടി, ഇപ്പോൾ ഈ ആംഗിളായിരിക്കും എന്ത്, ഒമേഗ ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പാർട്ടിക്കിൾ ആർ കോമ സീറോ, ഇതാണ് ആർ കോമ
ഇതും ആർ വെക്റ്റർ ആണ് ആർ ഇസ് എ കോൺസ്റ്റൻ്റ് ആർ കോമ സീറോ എന്ന് പറഞ്ഞ പോയിൻ്റ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിചാരിക്കും ആൻറ്റി ക്ലോക്ക് വൈസിൽ ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസിൽ ഇങ്ങനെ സർക്കിൾ ചെയ്യുകയാണ് ഇങ്ങനെ സർക്കിൾ ചെയ്യുന്ന ഒരു പാർട്ടിക്കിളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സർക്കിൾ മൊത്തമായിട്ട് കവർ ചെയ്യാനായിട്ട് അത് ടി ടൈം എടുക്കുന്നു വിചാരിക്കും അപ്പോൾ മൊത്തം ഈ ആംഗിൾ എത്ര വരും ഒമേഗ ടി ആണിത് മൊത്തം ഈ ഒരു ടൈം പീരീഡ് അല്ലെ മൊത്തം ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ ടു പൈ വരും അപ്പോൾ ഒമേഗ ക്യാപിറ്റൽ ടി ഇസ് ഈക്വൽ ടു ടു പൈ എന്ന് വരും ഓക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒമേഗ ടി നമ്മൾ എന്ത് പറയും ആംഗുലാർ വെലോസിറ്റി ഓഫ് ദ മോഷൻ ഒമേഗ ഇസ് കാൾഡ് ദ ആംഗുലാർ വെലോസിറ്റി ഓഫ് ദ മോഷൻ ആൻഡ് ഇസ് മെഷേർഡ് ഇൻ റേഡിയൻസ് പെർ സെക്കൻഡ് ഓക്കെ ഇവിടെ ഒമേഗ ഓക്കെ ഒമേഗ ഇസ് ഈക്വൽ ടു ടു പൈ ബൈ ടി എന്ന് വരും ഇത് റേഡിയൻസിലാണ് മെഷർ ചെയ്യണമെങ്കിൽ റേഡിയൻസ് പെർ സെക്കൻഡ് വരും ടൈം സെക്കൻഡിലാണ് അപ്പോൾ റേഡിയൻസ് പെർ സെക്കൻഡാണ് അതിൻ്റെ യൂണിറ്റ് വരും ഓക്കെ ഒരു കംപ്ലീറ്റ് സൈക്കിൾ കവർ ചെയ്യാനെടുക്കുന്ന ഈ ഒരു ടൈമിന് നമ്മളതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയും ദാറ്റ് ഇസ് ടി ഇസ് ദ ടൈം റിക്വയർഡ് ടു എക്സിക്യൂട്ട് വൺ കംപ്ലീറ്റ് സൈക്കിൾ ആൻഡ് വിച്ച് ഇസ് കാൾഡ് എ പീരിയഡ് ഓക്കെ അപ്പോൾ നമുക്ക് ട്രജക്ടറി കിട്ടി ഇനി വേണ്ടത് വെലോസിറ്റി കണ്ടുപിടിക്കുകയാണ് വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം ഡെറിവേറ്റീവ് ഓഫ് പൊസിഷൻ വെക്റ്റർ ഡി ആർ ബൈ ഡി ടി ഓക്കെ സോ വെലോസിറ്റി ഇസ് ഡി ആർ ബൈ ഡി ടി ഡെറിവേറ്റീവ് എടുക്കുക വിത്ത് റെസ്പെക്ട് ടു ടി ആർ കോൺസ്റ്റൻ്റ് ആണ് പിന്നെ ഇവിടെ ഒരു കോസ് സൈൻ കോസിനെ ഡെറിവേറ്റീവ് എടുത്ത മൈനസ് സൈൻ ഇൻ ടു ഒരു ഒമേഗ വരും അപ്പോൾ ആർ ഒമേഗ രണ്ടും കോമൺ ആയിട്ട് വരുന്നുണ്ട് കോമൺ ആയിട്ട് പ്രത്യേകിച്ച് ഇതിൻ്റെ കോസിന് മൈനസ് സൈന് സൈന് കോസ് എന്ന് വരും ഓക്കെ അപ്പോൾ വി കിട്ടി ഇനി നമ്മൾ ചെയ്യുന്നത് വിയും ആറും പെർപെൻഡിക്കുലർ ആണെന്ന് പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത് യൂണിഫോം സർക്കുലർ മോഷനിൽ പിക്ചർ നോക്കുക ഓക്കെ ലെറ്റ് അസ് ടേക്ക് ദ ഡോട്ട് പ്രൊഡക്റ്റ് ബിറ്റ്വീൻ എ ബിറ്റ്വീൻ വി ആൻഡ് ആർ രണ്ടു കൂടി ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സീറോ എന്ന് കിട്ടും ജസ്റ്റ് വർക്ക് ഇറ്റ് ഔട്ട് ഇത് സീറോ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പ്രൂവ് ചെയ്യാം വിയും ആറും ദ ആംഗിൾ ബിറ്റ്വീൻ വി ആൻഡ് ആർ ഇസ് 90 degrees ഓർ വി ആൻഡ് ആർ ആർ പെർപെൻഡിക്കുലർ ഓർ വി ഇസ് പെർപെൻഡിക്കുലർ ടു ആർ ഓക്കെ സോ ഇറ്റ് ഈസ് ദ ടാൻജെന്റ് ടു ദ സർക്കിൾ ഓരോ പോയിൻറ്റിലും ഓരോ പൊസിഷനിലും പൊസിഷൻ ടച്ച് ചെയ്യുന്ന ഓരോ പോയിൻറ്റിൽ നിന്നും പെർപെൻഡിക്കുലർ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ കിട്ടും ഓക്കെ വിച്ച് ഇസ് ദ ടാൻജെന്റ് ഓഫ് ദാറ്റ് പോയിൻ്റ് ഓക്കെ ഇനി ആക്സിലറേഷൻ വി ഹാവ് ദ ഇക്വേഷൻ ആക്സിലറേഷൻ ഇക്വേഷൻ ഡി വി ബൈ ഡി ടി ഈ ഒരു ഇതിനെ ഒന്നുകൂടി ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ആർ ഒമേഗ സ്ക്വയർ മൈനസ് കോസ് ഒമേഗ ടി ഐ മൈനസ് സൈൻ ഒമേഗ ടി ജെ ക്യാപ് എന്ന് വരും ആൻഡ് ഇതെന്ന് പറയുന്നത് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ആർ മൈനസ് ആർ ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ ടി ഐ ക്യാപ് പ്ലസ് സൈൻ ഒമേഗ ടി ജെ ക്യാപ് എന്ന് വരും ഇതെന്ന് പറയുന്നത് ആർ വെക്റ്റർ തന്നെയാണ് ആർ നമുക്ക് തന്നിരിക്കുന്ന ആർ വെക്റ്റർ ആണ് സോ നമുക്ക് ഇങ്ങനെ എഴുതാം മൈനസ് ഒമേഗ സ്ക്വയർ അതായത് ആർ കോസ് ഒമേഗ ടി ഐ ക്യാപ് പ്ലസ് ആർ സൈൻ ഒമേഗ ടി ജെ ക്യാപ് എന്ന് പറയുന്നത് ദ വെക്റ്റർ ആർ സോ ദ ആക്സിലറേഷൻ വെക്റ്റർ ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ ആർ എന്ന് വരും അപ്പോൾ ദ ആക്സിലറേഷൻ ഇസ് ഡിറക്റ്റഡ് റേഡിയലി ഇൻവേർഡ് ആൻഡ് ഇസ് നോൺ ആസ് ദി സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ആക്സിലറേഷൻ്റെ ഡിറക്ഷൻ നോക്കുക മൈനസ് ആറാണ് അപ്പോൾ ആറിന് ആർ ഏത് ഡയറക്ഷനിലേക്കാണോ ഇരിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റാണ് എയുടെ ഡയറക്ഷൻ വരിക അപ്പോൾ നമുക്ക് പറയാം ആക്സിലറേഷൻ ഇസ് ഡയറക്റ്റഡ് റേഡിയലി ഇൻവേർഡ് ഉള്ളിലേക്കാണ് ആക്സിലറേഷൻ ഫീൽ ചെയ്യുക അതിനെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഉള്ളിൽ സെൻറ്ററിലേക്കാണ് ദർഫോർ ദിസ് ആക്സിലറേഷൻ ഇസ് നോൺ ആസ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഓക്കെ